അതായത് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്ന സഭ ഇന്ത്യയിലെ മൈനോറിറ്റി സഭ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു 20 മുതൽ 40 വയസ്സ് വരെയുള്ള എത്ര യുവാക്കൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് എന്ന് പറയണം. APHM പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സഭയിൽ യുവാക്കൾ വിദേശത്ത് പോകുമ്പോൾ ആക്റ്റീവ് ആവുമെന്ന് പറയുന്നു, പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ വരുമ്പോൾ ആക്റ്റീവ് ആവുന്നില്ല? പക്ഷെ നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും കേരളത്തിൽ യുവാക്കൾ നിലവിലില്ല. അതിനിപ്പം ഞാനും ഇപ്പം കസിനാണ് ടോമിനസൻ, ഇപ്പോൾ ശീച്ചാൻ, ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കേരളത്തിൽ നിലവിൽ നിൽക്കുന്നുള്ളൂ. നാട്ടിൽ നിൽക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ യുവാക്കളും. എൻ്റെ ഏജുള്ള 22 യുവാക്കൾ നിലവിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ 2 പേര് മാത്രമേ എൻ്റെ ഏജിലുള്ളവരുള്ളൂ. ഞാനിപ്പോൾ ഒരു അധികം കുറേ PSC എന്ന് പറഞ്ഞ് നിന്നിട്ട് കുറേ ലിസ്റ്റിൽ വന്നു, ഞാൻ ലിസ്റ്റിൽ വന്നു, എൻ്റെ 200 റാങ്ക് എന്ന് എക്സാമ്പിൾ വെച്ച 200 റാങ്ക് ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 250-ആമതാണ്, 250 പേർക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജോലി ലഭിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളെക്കാൾ അധികമുള്ള മൈനോറിറ്റീസ് നിലവിൽ സർക്കാർ ജോലികളിലും മറ്റും റിസർവേഷൻ വാങ്ങുന്നു, നമുക്ക് മാത്രം എന്തുകൊണ്ടത് ലഭിക്കുന്നില്ല? നമ്മളിപ്പം നിലവിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ത്യയിൽ നിന്ന്, പണ്ടെന്ന് പറയുമ്പോൾ ഗൾഫിൽ പോകുമ്പോൾ അവർ തിരിച്ചു വരും, പക്ഷേ ഇപ്പം ആൾക്കാർ തിരിച്ചു വരുന്നില്ല, ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ആയി പലരും ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭ അതിനുവേണ്ടി എന്താണ് മുൻകൈയിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതൊരു വലിയൊരു വിഷയമായിട്ട് തന്നെ കാണാം. കാരണം ഭാവിയിൽ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മലങ്കര ഓർത്തഡോക്സ് സഭയിലും പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വിദേശത്ത് OBBSനാണ് കാണിക്കുന്നത്, എന്തുകൊണ്ട് കേരളത്തിലുള്ള OBBSകളിലെ പിള്ളേരെ പറ്റി കാണിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം വിദേശത്തെ പള്ളികൾ നോക്കുമ്പോൾ നിറച്ച് പിള്ളേർ, അതേ സ്ഥാനത്ത് ഇവിടെ ഞങ്ങളുടെ പള്ളി നടത്തിയപ്പോൾ ഞങ്ങളുള്ള സമയത്ത് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും പുറവശം വരെ കുട്ടികളുണ്ടായിരുന്ന നടത്തിയപ്പോൾ പകുതിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഭയിൽ, നമ്മുടെ നാട്ടിലിപ്പം യുവാക്കളായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പെരുന്നാളിനും ക്രിസ്മസിനും മാത്രമാണ് നമ്മൾ ഞങ്ങളുടെ പള്ളിയിൽ പോലും യുവാക്കൾ എത്തുന്നത്. അപ്പോൾ നമ്മുടെ സഭയ്ക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? മൈനോറിറ്റീസ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, പക്ഷെ നമുക്ക് മൈനോറിറ്റീസിന് ഒരു ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. എനിക്ക് അതിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന് കൃത്യമായ ഒരു ആൻസർ പറയാൻ കഴിയില്ല. ഞാൻ ഈ മെയിൽ വായിച്ചായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്തോ റിപ്ലൈ ചെയ്തു, ഞാൻ റിപ്ലൈ ചെയ്ത് തന്നതാണ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു നിർദ്ദേശം എഴുതി തരാമെങ്കിൽ സമിതികളിൽ, സഭയുടെ സമിതികളിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കാം. അവിടെ ഉള്ള അതിൻ്റെ എക്സ്പേർട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി തരിക, അത് നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാം. ഇത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ആൾ കുറയുന്നു എന്ന് പറയുന്നതിനകത്ത് ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതിനകത്ത് അതിന് വേറെ കുറേയധികം കാരണങ്ങളാണ്. കാരണം നമുക്ക് അനുകൂലമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേവറബിളായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാത്രം വിചാരിച്ചാൽ എല്ലാവരും ഇവിടെ പിടിച്ചു നിർത്താൻ, അതിനുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ഭരണക്രമത്തിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് സഭയെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ വിഷയത്തിൽ കൃത്യമായി ഒരു ഈ കാര്യവും ഒരു നിർദ്ദേശവും എഴുതി തന്നാൽ ഞാനതൊരു സമിതിയിൽ, പറയേണ്ട സമിതിയിൽ ഞാൻ അത് ഏൽപ്പിക്കുന്നതായിരിക്കും.